പുകയുന്ന സുരക്ഷ. പാർലമെന്റ് അതിക്രമം നടത്തിയ പ്രതികൾ സഭയ്ക്കകത്ത് സ്വയം തീ കൊളുത്താനും പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. സഭയ്ക്ക് പുറത്തും ഇതിന് പദ്ധതിയിട്ടിരുന്നു. ദേഹത്ത് പുരട്ടാൻ ജെല്ല് കിട്ടാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനുണ്ട്. ധനേഷ്, എന്തൊക്കെയായിരുന്നു ഈ അതിക്രമം നടത്തിയവരുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ശാലിനി, ഏതായാലും ഈ കേസിൽ അവസാനമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ലളിത് ജായുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ലളിത് ജായെ ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ചില നിർണായകമായ മൊഴികൾ ഇപ്പോൾ ലളിത് ജായിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി രണ്ട് പദ്ധതികളാണ് ഈ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് പ്രതികൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഒന്ന്, ഈ ദേഹത്ത് സ്വയം തീ കൊളുത്തി. നമുക്കറിയാം, നിയമസഭകളുടെ അടക്കം മുന്നിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉത്തരേന്ത്യയിൽ സുപ്രീംകോടതി അടക്കം മുന്നിൽ അത്തരത്തിൽ പ്രതിഷേധമുണ്ടായിട്ട് അത്തരത്തിലൊരു പ്രതിഷേധം സഭയ്ക്കകത്തും ഒപ്പം സഭയ്ക്ക് പുറത്തുള്ള രണ്ടു പേർ അവർക്കും നടത്താനുള്ളൊരു ശ്രമമായിരുന്നു ആദ്യ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ ഈ ഫയർ റേഡിയന്റ് ജെൽ, അതായത് പൊള്ളലേക്കാതിരിക്കാൻ ശരീരത്ത് പൊട്ടുന്ന ജെല്ല് കിട്ടാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ വന്നതോടുകൂടി ഇത് ഉപേക്ഷിക്കുകയായിരുന്നു ഉള്ള കാര്യമാണ് ഇപ്പോൾ ഈ ലളിത് ജാ നൽകിയിരിക്കുന്ന മൊഴി. തുടർന്നാണ് ഈ പുകയാക്രമണം, പ്ലാൻ ബി പുകയാക്രമണം നടത്താനുള്ള തീരുമാനം എടുത്തതെന്നുള്ള കാര്യവും ഇപ്പോൾ മൊഴിയായി നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വ്യക്തമാക്കുന്നത്. ഏതായാലും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം ഈ ആറു പേരുടെ ഗൂഢാലോചനയിൽ മാത്രം ഈ കേസ് ഒതുങ്ങുന്നില്ല, ഒതുങ്ങുമോ എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ ഒതുങ്ങാനുള്ളൊരു സാഹചര്യമില്ലെന്നും കൂടുതൽ ആളുകളിലേക്കും ഏതെങ്കിലും സംഘടനകളിലേക്കുമുള്ള ഒരു അന്വേഷണം ഇത് എത്താനുള്ള സാഹചര്യമുണ്ട്. ചില തീവ്ര സംഘടനകളുമായി ബന്ധപ്പെട്ട ഉള്ള പ്രവർത്തനം ഇവർക്കുണ്ടായിരുന്നു. ആ സംഘടന ഏതാണ്, ആരാണ് ഇവരെ ഇത്തരത്തിൽ ഈ തരത്തിലേക്കൊരു സംഘം എന്നുള്ള നിലയിലേക്ക് രൂപീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലെ അന്വേഷണമൊക്കെ തന്നെ ഇപ്പോൾ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ നീലം ആസാദിനെ അവരുടെ ഗ്രാമമായ ഹരിയാനയിലെ ഹിസാറിലും ജിൻഡിലും അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നടപടികൾക്കായി പോലീസ് നീങ്ങിക്കഴിഞ്ഞു. സഫ്തർജംഗിൽ എത്തി നീലത്തിന്റെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി. അവിടേക്ക് പോലീസ് സംഘം ഇപ്പോൾ നീലവുമായി തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് സ്പെഷ്യൽ സെൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് പ്ലാനുകൾ, പ്ലാൻ എ പ്ലാൻ ബി നടപ്പാക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. സ്വയം തീ കൊളുത്താനുള്ള പദ്ധതി അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് പുകയാക്രമണത്തിലേക്ക് നീങ്ങി. ഏതായാലും മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ നടത്തിയ ഒരു പദ്ധതിയാണ് ഈ പാർലമെന്റ് അതിക്രമം എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശാലിനി.